വരമണിഞ്ചിയ മലയാളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പുതുതായി 1310 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചവരെയുള്ള കണക്കുകൾ മാത്രമായിരുന്നു പുറത്തുവന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള കണക്കുകളും ഇന്നത്തെയും കൂടി കൂട്ടിയാണ് 1310 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലത്തെ 425 പേരുടെയും ഇന്നത്തെ 885 പേരുടെയും പരിശോധനാ ഫലം ചേർന്നുള്ളതാണിത്. തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലെ ഫലമായിരുന്നു ബാക്കിയായിരുന്നത്. ഇതുകൂടി ചേർത്ത് തിരുവനന്തപുരം ജില്ലയിലെ 320 പേർക്കും എറണാകുളം ജില്ലയിലെ 132 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 130 പേർക്ക്, വയനാട് 124, കോട്ടയം 89, കോഴിക്കോട് 84, പാലക്കാട് 83, മലപ്പുറം 75, തൃശൂർ 60, ഇടുക്കി 59, കൊല്ലം 53, കാസർഗോഡ് 52, ആലപ്പുഴ 35, കണ്ണൂർ ജില്ലയിൽ 14 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 3 പേരാണ് ഇന്ന് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ഇതോടെ ആകെ മരണം 73. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 54 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1162 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 36 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 20 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 864 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 10495 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 13027 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 143323 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 10172 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാണ്. 1292 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22279 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ ആകെ 776268 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 6445 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇന്ന് 14 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 11 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.